നമ്മൾ ഒരു പരിശീലകൻ എന്ന നിലയിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിലും ഒക്കെ പഠനത്തിൽ സ്വല്പം പുറകിലുള്ള കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പുറകിലുള്ള കുട്ടികളൊന്നും ഇല്ല. അവരെ പഠിപ്പിക്കാനുള്ള ടൂളുകൾ അധ്യാപകർക്ക് അറിയില്ല എന്നതാണ്. അപ്പോൾ ഈ പഠനത്തിൽ സ്വല്പം പുറകിലുള്ള കുട്ടി ആവശ്യപ്പെടുന്നത്, നമ്മളോട് ആവശ്യപ്പെടുന്നത്, എന്നെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കൂ, ഞാൻ പഠിച്ചോളാം എന്നുള്ളതാണ്. കുട്ടിയുടെ വിദ്യാഭ്യാസം പാരൻസിൻ്റെ വലിയ ഒരു സ്വപ്നമാണ്, വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെ സ്വപ്നത്തോടും പ്രതീക്ഷയോടും കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ കുട്ടികളെ അയക്കുന്നു. കുട്ടികളും പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ അവർക്കും അറിയാം. അപ്പോൾ അവരും അവരുടെ കഠിനമായ എഫേർട്ട് എടുക്കുന്നു. പക്ഷേ ഇതിനിടയിൽ സ്കൂളിലൊക്കെ പോയി അങ്ങനെ തുടർച്ചയായി ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫെസിലിറ്റിയുടെ ഒക്കെ കാലഘട്ടത്തിൽ വാട്സപ്പും മൊബൈൽ ഫോണും എല്ലാ ടെക്നോളജിയും വളരെ വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ കുട്ടിയുടെ അറ്റൻഷൻ കുറേ നേരം പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഏത് കഴിവുള്ള ഒരു അധ്യാപകൻ്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയുടെ ഇടയിൽ ഞാൻ ചെറിയൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളൊക്കെ വഴിതെറ്റുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സമയം ചെലവിട്ടിട്ടാണ് അവരുടെ സമയം പോകുന്നത് എന്നൊക്കെ നമുക്കറിയാം. അതിനിടയിൽ അതേ മൊബൈൽ ഫോണിലെ ചില സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ, അതെന്തുകൊണ്ട് മനോഹരമായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ട്യൂഷൻ മാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെയല്ല, വ്യത്യസ്തമായി ചാപ്റ്റേഴ്സ് അധ്യായങ്ങളൊക്കെ വളരെ ചാറ്റിക്കുറുക്കി വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോകളാക്കി അതിൻ്റെ കൂടെ ആനിമേഷൻ പിക്ചറുകൾ ചേർത്ത്, പ്രത്യേകിച്ച് കുട്ടികൾ മൂന്ന് തരത്തിലാണ് ഉണ്ടാവുക: വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക്. വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ കണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്, അവൾക്ക് കാഴ്ചകൾ വേണം. ഓഡിറ്ററി എന്ന് വെച്ചാൽ കേൾക്കണം, അപ്പോൾ കേട്ട് വേണം അവൾക്ക് പഠിക്കാൻ. പിന്നെ കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് അനുഭവങ്ങൾ വേണം, എക്സ്പീരിയൻസസ് വേണം. ഇത്തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള ലേണേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡ്, ഒരു ലേണിംഗ് മെത്തേഡാണ് ഇവിടെ ട്യൂഷൻ മാഷ് എന്ന് പറയുന്ന ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. വളരെ സിമ്പിളായി കുട്ടികൾ പോലും അറിയാതെ, അവർ പോലും അറിയാതെ പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റം. ഇത് തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിരിക്കും. അവന് ആയാസരഹിതമായി, അവന് വലിയ എഫേർട്ടൊന്നും എടുക്കാതെ അവൻ്റെ പ്രിഫേർഡ് ടൈമിൽ ഇത് കണ്ടുകൊണ്ട് പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അവന് ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാം. അവന് ഏറ്റവും ഇഷ്ടമുള്ള സമയത്തായിരിക്കില്ലല്ലോ പലപ്പോഴും അവൻ്റെ ക്ലാസ്. അവന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സമയത്തായിരിക്കും അവൻ്റെ സ്കൂളിലേക്ക് ക്ലാസ് വരുന്നത്. അപ്പോൾ ആ നിർബന്ധിതാവസ്ഥയിൽ നിന്ന് കുട്ടികളെ പഠിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് തീർച്ചയായും കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. തന്നെയല്ല, നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കൾക്ക്, കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ രക്ഷിതാക്കൾക്ക് വളരെ ഒരു വലിയൊരു ആശ്വാസവുമായിരിക്കും. അപ്പോൾ കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന പിന്നെ അതേമാതിരി തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ആപ്പ്, ട്യൂഷൻ മാഷ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും, ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഒക്കെ ഈ സംവിധാനം ലഭ്യമാണ്. നമ്മൾ ഒരു പരിശീലകൻ എന്ന നിലയിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിലും ഒക്കെ പഠനത്തിൽ സ്വല്പം പുറകിലുള്ള കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പുറകിലുള്ള കുട്ടികളൊന്നും ഇല്ല. അവരെ പഠിപ്പിക്കാനുള്ള ടൂളുകൾ അധ്യാപകർക്ക് അറിയില്ല എന്നതാണ്. അപ്പോൾ ഈ പഠനത്തിൽ സ്വല്പം പുറകിലുള്ള കുട്ടി ആവശ്യപ്പെടുന്നത്, നമ്മളോട് ആവശ്യപ്പെടുന്നത്, എന്നെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കൂ, ഞാൻ പഠിച്ചോളാം എന്നുള്ളതാണ്. അപ്പോൾ അവനെയും നമുക്ക് ഒരേ രീതിയിൽ മാത്രമേ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ സോഫ്റ്റ്വെയറിൽ കുട്ടികളുടെ കംഫർട്ടും കുട്ടികളുടെ സിറ്റുവേഷനും അവരുടെ താല്പര്യവും മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുന്നു. തന്നെയല്ല, ഈ മൂന്ന് തരത്തിലുള്ള ലേണേഴ്സ്, ഞാൻ സൂചിപ്പിച്ച മാതിരിയുള്ള വിഷ്വൽ ലേണറാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി വിഷ്വൽ ലേണറാണെങ്കിലും കൈനസ്റ്റിക് ലേണറാണെങ്കിലും ഓഡിറ്ററി ലേണറാണെങ്കിലും ഒന്നും പ്രശ്നമല്ല, അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ലൊരു സിസ്റ്റം. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. നമുക്ക് പഠിച്ചു തുടങ്ങാം. അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് മുന്നേറാൻ കൂടി പഠിക്കാം. നമുക്ക് വെല്ലുവിളികൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് പഠിക്കാം. അങ്ങനെ ഉയരങ്ങൾ കീഴടക്കി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സന്തോഷിക്കാം. അത് കണ്ട് സന്തോഷിക്കാൻ, കുട്ടികൾ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുന്നത് കണ്ട് പഠിക്കാൻ, അത് ആസ്വദിക്കാൻ രക്ഷിതാക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അവർ കുട്ടികളെന്ന് പറയുന്നത് നാളെയുടെ ഭാവിയാണ്.
നാളെയുടെ ഭാവികളാണ് കുട്ടികൾ. കുട്ടികൾ നമ്മുടെ മാത്രം കുട്ടികളല്ല, ഈ രാജ്യത്തിൻ്റെ കുട്ടികളാണ്, ഈ സമൂഹത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ കുട്ടികളുടെ സംഭാവന രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ കിട്ടണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം. അതേസമയം അവർക്ക് ബോറടിക്കാതെ, അവർ വിഷമിക്കാതെ, സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പഠിക്കുകയും സാധിക്കണം. ഇപ്പം ഇതെല്ലാം കൂടി നടക്കുന്നത് ഈ വ്യത്യസ്തമായ ലേണിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ലേണിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഈ ലേണിങ്ങിൻ്റെ കാലഘട്ടമാണ്. പണ്ടത്തെ ട്രഡീഷണൽ സിസ്റ്റമൊക്കെ മാറി വരികയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം 100% ഉൾക്കൊണ്ടുകൊണ്ടുള്ള, ഈ ചേഞ്ച് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ യൂസർ ഫ്രണ്ട്ലി ആയ, ബ്രെയിൻ ഫ്രണ്ട്ലി ആയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് തന്നെ എനിക്ക് നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയും നമ്മുടെ ലോകത്തിൻ്റെ ഭാവിയും ഒക്കെ അവരെ ആശ്രയിച്ചിട്ടാണ്. ഏറ്റവും ഉന്നതമായ രീതിയിൽ അവർ പഠിക്കണം, തന്നെയുമല്ല അവർ ആസ്വദിച്ചുകൊണ്ട് പഠിക്കണം. അതിന് നല്ല ഒരു സങ്കേതമായി, ഒരു സംവിധാനമായി ഈ ആപ്പിനെ, ഈ ട്യൂഷൻ മാഷ് എന്ന് പറയുന്ന, ഈ പഠനത്തിന് സഹായിക്കുന്ന, നിങ്ങളുടെ കുട്ടികളുടെ നാളെയുടെ വിധി പോലും മാറ്റിമറിക്കുന്ന ഈ ഒരു ആപ്പിനെ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ഞാൻ പരിചയപ്പെടുത്തുന്നു. നന്ദി, നമുക്ക് കാണാം.